അർജുനെ തേടി ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പോകാൻ സ്വമേധയ മുന്നോട്ട് വന്ന ആളാണ് ഈശ്വർ മൽപേ. ഒഴുക്കിന്റെ ശക്തിയൽപ്പം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. NDRFന്റെ ഒരു ഡൈവർ മൽപയോടൊപ്പമുണ്ട്. സിഗ്നൽ ലഭിച്ച നാലാമത്തെ മൺകൂനയിലാണ് തിരച്ചിൽ നടത്തുന്നത്. ഏകദേശം 70 അടിയിൽ കൂടുതൽ ആഴമുണ്ട് ഈ ഭാഗങ്ങളിൽ. ലോറി കണ്ടെത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് മൽപേക്ക്. ഈശ്വർ മൽപേ എന്ന പേര് മലയാളികൾക്ക് അത്ര തന്നെ സുപരിചിതമല്ലെങ്കിലും കർണാടകക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഗംഗാവലിപ്പുഴയുടെ കുത്തൊഴുക്കിലേക്ക് അർജുനെ തേടി പോകാൻ തയ്യാറായ ഈശ്വർ മൽപേ ആരാണ്? മൽപേ ബീച്ചിനരികിലായി അമ്മയോടൊപ്പം ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് മൽപേ താമസിക്കുന്നത്. ജീവൻ പോലും നോക്കാതെ കടലിലും പുഴയിലുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് കർണാടകയുടെ ദുരന്തമുഖങ്ങളിൽ എപ്പോഴും ഓടിയെത്താറുള്ള ആളാണ് ഈശ്വർ മൽപേ. അതുകൊണ്ട് തന്നെ കർണാടകക്കാർക്ക് ഈശ്വരൻ തന്നെയാണ് മൽപേ. മൽപേയുടെ 3 കുട്ടികളും അംഗപരിമിതരാണ്. 7 വയസ്സുകാരി ബ്രഹ്മിയാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ടത്. അവളൊന്ന് നടന്നു കാണണമെന്നാണ് മൽപയുടെ പ്രാർത്ഥന. അതിനുവേണ്ടി കൂടിയാണ് ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനം. വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്കൊരുങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുർഘടമായ സാഹചര്യത്തിൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വറിനെയാണ്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതാണ് 48 വയസ്സുകാരനായ മൽപയുടെ ജോലി. ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ മൽപയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. 100 അടി താഴ്ച വരെ മുങ്ങിച്ചെല്ലാൻ കഴിയും. ആർക്കും സാധിക്കാത്ത മറ്റൊരു കാര്യം, ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ 3 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ തങ്ങാൻ കഴിയും എന്നുള്ളതാണ്. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 20 പേരെയാണ് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹസികമായി 200 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് സമയം കടം കയറി ആത്മഹത്യയ്ക്കൊരുങ്ങിയ ആളെ രക്ഷിച്ചതും 10ാം ക്ലാസ്സിൽ തോറ്റതിന് പുഴയിലേക്ക് ചാടിയ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചതും വലിയ വാർത്തയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ മികവിനായി സ്കൂബ ഡൈവേഴ്സിന്റെ പ്രത്യേക പരിശീലനവും മൽപേ നേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ യാതൊരു പ്രതിഫലവും വാങ്ങാറില്ല. മത്സ്യബന്ധന ബോട്ടുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് കുടുംബത്തിനും ആശ്രയം. മൽപയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളവർ നിരവധി മുങ്ങൽ വിദഗ്ധ സാമഗ്രികൾ സമ്മാനമായി നൽകിയിട്ടുണ്ട്. ജീവനു വേണ്ടി ജീവൻ പണയം വെച്ച് ആഴങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഈശ്വർ മൽപേക്ക് ഉടുപ്പിക്കാർ നൽകിയിരിക്കുന്ന വിളിപ്പേര് ജലമനുഷ്യൻ എന്നാണ്. ഇപ്പോൾ ഇവിടെയും ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടുമ്പോൾ മലയാളികൾക്കും വലിയ പ്രതീക്ഷയാണ്.